എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഡൊറോറോ അവനാണെങ്കിൽ മിയ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ട് ഇപ്പോൾ ഒരുപാട് ദേഷ്യത്തിലും സങ്കടത്തിലും തിരികെ ഓടി വരികയാണ്. അവനാണെങ്കിൽ മിയയോട് ഒരുപാട് ദേഷ്യമൊക്കെ തോന്നും. അവരിങ്ങനെയൊരു ജോലിയാണല്ലോ ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവൻ ഓടി വരുമ്പോഴായിരിക്കും ഇതിൽ ആ അപ്പാപ്പനെയും ഇക്കിമാരുവനെയും കാണുക. ഡൊറോറോ ആണെങ്കിൽ ഇപ്പം ഇക്കിമാരുവിനെ കണ്ട് ഷോക്കാവും. കാരണം അവൻ്റെ കാലിൻ്റെ പാതി ഭാഗം അവിടെ ഇല്ല. ചോര ഒലിപ്പിച്ച് എതിനെ ലെക്കിമാരു അവനങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഡൊറോറോയും അപ്പാപ്പനും രണ്ടുപേരും ചേർന്ന് അവനെ വീട്ടിലേക്ക് കൊണ്ടുവരാണ്. അതിനുശേഷം വർക്കൊക്കെ കഴിഞ്ഞ് മിയ അവളും ഇപ്പം വീട്ടിലേക്ക് എത്തും. അവൾ കളക്ട് ചെയ്ത സാധനങ്ങളൊക്കെ ഇപ്പം ആ കുട്ടികളുടെ കയ്യിൽ കൊടുക്കും. അതിനുശേഷം ഇക്കിമാരുവിൻ്റെ അടുത്തേക്ക് വരികയാണ്. അവിടുത്തെ അവസ്ഥ കണ്ട് അവൾക്ക് ഒരുപാട് വിഷമാവും. അവൾ ഓടി വന്ന് അവരെ ടേക്ക് കെയർ ചെയ്യാനും മെഡിസിൻ കൊടുക്കാനൊക്കെ തുടങ്ങും. കുട്ടികളാണെങ്കിൽ ഇപ്പം മിയയോട് പറയും, ചേച്ചി ഓൾറെഡി ഒരുപാട് കഷ്ടപ്പെട്ട് ജോലിയൊക്കെ കഴിഞ്ഞല്ലേ ഇവിടേക്ക് വന്നേ, അവൻ്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം, ചേച്ചി പോയി റെസ്റ്റ് എടുക്ക്. അതിനവള് പറയും, ഇല്ല ഇല്ല ഇവൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അപ്പൊ ഡൊറോറോ ഇവനാണെങ്കിൽ ഇപ്പൊ ഫുൾ കലിപ്പിലാണ്. എന്തിനായിരിക്കും അവർ ആ ജോലി ചെയ്യുന്നത്? എത്രയോ ജോലികൾ വേറെ ഉണ്ട്. അവരൊരിക്കലും ഇത്രയും ബാഡ് ആയിട്ടുള്ള ആളാണെന്ന് ഞാൻ കരുതിയില്ല എന്ന് പറഞ്ഞ് അവൻ ഫുൾ ദേഷ്യത്തിൽ കല്ലൊക്കെ എടുത്ത് വലിച്ചെറിയും. ഉടനെ മിയയുടെ അസിസ്റ്റന്റ് പയ്യൻ അവനിപ്പോ ഡൊറോറോയുടെ അടുത്തേക്ക് വരികയാണ്. നിനക്ക് എന്തു പറ്റി, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതിനവൻ അവൻ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആയിട്ട് ഇപ്പൊ അവനോട് ചോദിക്കും, നിനക്ക് മിയ ചേച്ചിയെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയോ? ഇപ്പൊ അവർ ചെയ്യുന്ന ജോലി അതെന്താണെന്ന് അറിയോ? അതിനവൻ പറയും, അതെന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, പക്ഷേ ചേച്ചിയാണ് ഞങ്ങളെല്ലാവരെയും ഒരുപാട് കഷ്ടപ്പെട്ട് നോക്കുന്നത്. ആക്ച്വലി ഞങ്ങളെല്ലാവരും നല്ല ഫാമിലിയിൽ പെട്ടവരാണ്. ഞങ്ങൾക്ക് ഒരുപാട് കൃഷിസ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ആ ഒരു യുദ്ധത്തിന് ശേഷം ഞങ്ങൾക്ക് ഞങ്ങളുടെ കൃഷിസ്ഥലം അത് നഷ്ടമായി. ചേച്ചി ഞങ്ങൾക്ക് തന്ന വാക്ക്, അത് ഈ യുദ്ധത്തിനെല്ലാം ശേഷം സ്വന്തമായിട്ട് ഞങ്ങൾ സ്ഥലം വാങ്ങി അവിടെ കൃഷി ചെയ്ത് ഹാപ്പി ആയിട്ട് ജീവിക്കും എന്നാണ്. ആ ഒരു വലിയ സ്വപ്നം അത് സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണ് ചേച്ചി എല്ലാ പണികളും ചെയ്യുന്നത്. സോ നീ ആവശ്യമില്ലാതെ ഒന്നും തന്നെ ചിന്തിച്ച് കൺഫ്യൂസ്ഡ് ആവണ്ട. അവിടുന്ന് അങ്ങനെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഡയബിന്റെ വില്ലേജ് കാണിക്കും. അവിടെ ആണെങ്കിൽ ഇപ്പൊ വെള്ളമില്ല. കൃഷിക്കാർക്കാണെങ്കിൽ അവരുടെ കൃഷിയൊന്നും വേണ്ട രീതിയിൽ വെള്ളമൊന്നും കൊടുത്ത് പരിപാലിക്കാൻ കഴിയാതെ അതെല്ലാം തന്നെ കരിഞ്ഞു പോകാൻ തുടങ്ങി. അതേസമയം ഡയബിന്റെ രണ്ടാമത്തെ മകൻ ഡൊക്കമാരു അവനാണെങ്കിൽ ഇപ്പൊ പപ്പയോട് പറയും, പപ്പ ഇത്തവണത്തെ യുദ്ധം അത് ഞാൻ നയിക്കാം. ഒരുപാട് ട്രെയിനിങ്ങും പ്രാക്ടീസൊക്കെ എടുത്ത് ഇപ്പൊ ഭയങ്കരമായിട്ട് പവർഫുൾ ആയിരിക്കുകയാണ്. എന്നെ കൊണ്ട് തീർച്ചയായിട്ടും ഇതിൽ വിജയിക്കാൻ പറ്റും. അതിനവൻ്റെ പപ്പയാണെങ്കിൽ ടെൻഷനാവും, എന്നെ കൊണ്ട് പറ്റില്ല, നീ ഇപ്പൊ ശ്രദ്ധിക്കേണ്ടത് നിന്റെ പഠനത്തിലാണ്, നിന്റെ വയസ്സനുസരിച്ച് പ്രായത്തിനൊത്ത് നീ ജീവിക്കാൻ പറഞ്ഞ് ആളവിടുന്ന് കടന്നു പോവും. അമ്മയാണെങ്കിൽ അവനെ സമാധാനിപ്പിക്കും. അതിനവൻ ദേഷ്യപ്പെട്ടു പറയും, നിങ്ങൾ രണ്ടുപേരും എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി പോലും തരുന്നില്ല, എന്നെ ഇങ്ങനെ അടക്കി വളർത്തുകയാണ്. മാത്രമല്ല നിങ്ങൾ എന്തോ ഒരു കാര്യം ഇതിൽ നിന്ന് അറിഞ്ഞുകൊണ്ട് മറച്ചു വെക്കുന്നുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ഞാനത് കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞ് അവനവൻ്റെ ഫ്രണ്ട്സുമായിട്ട് പുറത്തേക്ക് പോകും. ആക്ച്വലി അവനാണെങ്കിൽ ചെറുപ്പം മുതലേ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു, പക്ഷെ അവൻ്റെ അമ്മ എപ്പോഴും അതൊന്നും ശ്രദ്ധിക്കാതെ ബുദ്ധപ്രതിമയെ നോക്കി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അതാണ് അവൻ്റെ ഉള്ളിലെ ഏറ്റവും വലിയ ദേഷ്യം. അവിടുന്ന് അങ്ങനെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത യക്കിമാരു അവനാണെങ്കിൽ ഇപ്പം അവൻ്റെ കാല് നഷ്ടപ്പെട്ടു, പക്ഷെ അതിന് പകരമായിട്ട് ഇപ്പം അവനെ കൊണ്ട് സംസാരിക്കാനായിട്ട് പറ്റും. പക്ഷേ സംസാരിക്കുന്നത് എങ്ങനെയാണ്, മറ്റുള്ളവരോട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്നറിയാത്തത് കൊണ്ട് തന്നെ ഇപ്പം അവൻ സംസാരിക്കാതിരിക്കും. എങ്ങനെയെങ്കിലും ആ ഡീമണെ കൊന്നേ പറ്റുമെന്ന് പറഞ്ഞ് അവൻ എഴുന്നേക്കാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴേക്കും അവൻ്റെ സ്റ്റിക്ക് തെറിച്ചു പോയി അവൻ താഴേക്ക് വീഴുകയാണ്. ഈ ആ പെണ്ണാണെങ്കിൽ അത് കണ്ട് ഓടി അവൻ്റെ അടുത്തേക്ക് വരും. അതിനുശേഷം അവനെ ആശ്വസിപ്പിച്ച് ഒരു ഭാഗത്ത് ഇരുത്തുകയാണ്. അവളാണെങ്കിൽ വീണ്ടും അവന് പാട്ടൊക്കെ പാടിക്കൊടുക്കുകയാണ്. അപ്പൊ ദൂരത്തായിട്ട് നമ്മുടെ ഡൊറോറോയും ആ അപ്പാപ്പനും അവർ രണ്ടുപേരും അതൊക്കെ കേൾക്കും. അപ്പൻ ഡൊറോറോയോട് പറയും, എനിക്ക് അത്യാവശ്യമായിട്ട് ഒന്ന് പുറത്തേക്ക് പോകണം, സോ ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ തീർത്ത് തിരികെ വരാമെന്ന് പറഞ്ഞ് പോവും. പോകുന്നതിന് മുൻപായിട്ട് ആൾ ഒരു കാര്യം പറയും, ഞാൻ ചെറുപ്പത്തില് എക്കിമാരുവെ കണ്ടപ്പോ അവന്റെ ബോഡിയിൽ രണ്ട് സോളുകൾ കണ്ടു, ഒന്നൊരു മനുഷ്യന്റേതും മറ്റൊന്ന് ഒരു ഡീമന്റേതും. അതിനുശേഷം പിന്നീട് അവനെ ഞാൻ കണ്ടപ്പോ അവന്റെ ഉള്ളിൽ ഹ്യൂമൻ സോള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ ഇപ്പൊ പതിയെ പതിയെ ഡീമൻ സോള് അത് പുറത്തേക്ക് വരുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചു. സോ അവനെ കൊണ്ട് ഒരിക്കലും ബാഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യിക്കരുത്, അങ്ങനെ ചെയ്യിപ്പിച്ചാൽ അവന്റെ ബോഡിയിലുള്ള ആ ബാഡ് ആയിട്ടുള്ള ഡീമൻ സോള് അത് പുറത്തേക്ക് വന്ന് അവരെ ടേക്ക് ഓവർ ചെയ്യും. അതിന് ഡൊറോറോ ഓക്കെ പറഞ്ഞ് ഇപ്പൊ തിരികെ വരും. ഇവിടെ നമ്മുടെ ചെക്കനും ചെക്കിയും ആണെങ്കിൽ പരസ്പരം തൊട്ടും പാട്ടുപാടി കൊടുത്തും ഒക്കെ റൊമാൻറ്റിക് ആയിട്ടിരിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഡയബിന്റെ വില്ലേജിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റൊരു ക്ലാൻ കാണിക്കും. ആ ക്ലാന്റെ നേതാവാണെങ്കിൽ അവരിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള സോൾജിയേഴ്സിനെ ഇപ്പൊ ഡയബിന് വേണ്ടി വിട്ടുകൊടുക്കുകയാണ്. അതേസമയം ഡൊറോറോ ആണെങ്കിൽ ഇപ്പൊ മിയ പെണ്ണിനോട് അവൻ കണ്ട കാര്യങ്ങളൊക്കെ അവളോട് ചോദിക്കുകയാണ്. അവൾക്കാണെങ്കിൽ അതിൽ പ്രത്യേകിച്ച് ഷോക്കോ വിഷമോ നാണക്കേടോ ഒന്നും തോന്നില്ല. അവള് പറയും, കാരണം അവളിതെല്ലാം ചെയ്യുന്നത് ആ കുഞ്ഞുങ്ങളെ നോക്കാനും അവരെ വളർത്താനും വേണ്ടി മാത്രമാണ്. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ മാത്രമാണ് ഇതെല്ലാം ചെയ്യുന്നത്, എനിക്ക് അവരെ പ്രൊട്ടക്ട് ചെയ്തേ പറ്റൂ.
ഓടനെ മീയാണെങ്കിൽ അവൻ്റെ മുഖത്ത് തൊടും. എനിക്കറിയാം നിന്റെ മനസ്സിൽ എന്തോ ഒന്നുണ്ടെന്ന്. നീ മറ്റെന്തോ കാര്യം ഉള്ളിൽ മറച്ചു വെക്കുന്നുണ്ട്. കപട മുഖം അണിഞ്ഞാണ് നീ നടക്കുന്നതെന്ന് പറയും. അത് കേട്ട് ഡൊറോറോ അവൻ പൊട്ടിക്കരഞ്ഞ് അവിടുന്ന് എഴുന്നേറ്റ് പോവാണ്. അവനാണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് യക്കിമാരുവിൻ്റെ അടുത്തേക്ക് വരും. യക്കിമാരു ഒരു മരക്കട്ട എടുത്ത് അതിനെ ചീകി ചീകി ഷെയ്പ്പാക്കുകയാണ്. ഡൊറോറോ അവന് ആവശ്യമുള്ള ഫുഡൊക്കെ അവന് വാരിക്കൊടുക്കും, അവന് ഫീഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ദിവസങ്ങളാണെങ്കിൽ കടന്നു പോവാണ് ഇവിടെ മിയ. അവൾക്ക് വേറെ വഴിയില്ലാതെ എല്ലാവരുടെയും കൂടെ പോയി പണം ഉണ്ടാക്കും. അങ്ങനെ ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ യക്കിമാരു അവനുണ്ടാക്കിയ ആ ഒരു മരപ്പലക കൊണ്ട് ഇപ്പോൾ ഒരു കാല് ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം ട്രെയിനിങ് ഒക്കെ എടുത്തും ആ കുട്ടികൾക്ക് ഒരുപാട് ആക്ഷൻസ് ഒക്കെ കാണിച്ചു കൊടുത്തും അവരെ സന്തോഷിപ്പിക്കുകയാണ്. കുഞ്ഞുങ്ങളാണെങ്കിൽ അവർ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ചില ആയുധങ്ങളൊക്കെ ഇപ്പോൾ യക്കിമാരുവിന് കൊടുക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് നമ്മുടെ മിയ പെണ്ണ് വീണ്ടും ആരുടെ ശ്രദ്ധയിൽപ്പെടാതെ വർക്കിന് പോവാണ്. അവൾ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ നോക്കും ആരെങ്കിലും അവളെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന്. അവൾ രണ്ട് ക്ലാനിലും വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആരെങ്കിലും അവളെ തിരിച്ചറിഞ്ഞ വലിയ അപകടമാണ്. സോ അവൾ നല്ല രീതിയിൽ സേഫായിട്ടാണ് മുൻപോട്ടേക്ക് പോവുക. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് സക്കായ് ക്ലാനുള്ള ഒരുത്തൻ അവനാണെങ്കിൽ അവളെ ഫോളോ ചെയ്ത് വരികയാണ്. ഇന്ന് അവൾ സക്കായ് ക്ലാനിലല്ല മറിച്ച് ഡയബ് ക്ലാനിലേക്കാണ് പോകുന്നത്. അവനാണെങ്കിൽ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കും. ഈ സമയം ഇവിടെയാണെങ്കിൽ ഡൊറോറോ അവൻ ഞെട്ടി എഴുന്നേക്കും. അവൻ ചുറ്റും നോക്കും, യക്കിമാരുവിനെ ഇപ്പൊ കാണാനില്ല. അവനാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. യക്കിമാരു അവൻ എവിടെ പോയി, അവൻ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും. ഇത്രയും വേഗം അവനെ കണ്ടെത്തണമെന്ന് പറഞ്ഞ് ഡൊറോറോ ആണെങ്കിൽ അവിടെ മുഴുവൻ അന്വേഷിച്ച് നടക്കുകയാണ്. കട്ട് ചെയ്ത നമ്മുടെ യക്കിമാരു അവനാണെങ്കിൽ ഇപ്പൊ വലിയ കുഴിയുടെ അടുത്തേക്ക് വന്ന് വീണ്ടും ആ ഡീമണുമായിട്ട് പൊരിഞ്ഞ ഫൈറ്റ്. ആദ്യ ആ ഡീമനാണെങ്കിൽ ഇപ്പൊ യക്കിമാരുവെ അറ്റാക്ക് ചെയ്യും. യക്കിമാരുവെ അവൻ അറ്റാക്ക് ചെയ്യും തോറും ഡയബിന്റെ ഗ്രാമത്തില് മഴ പെയ്തുകൊണ്ടേയിരിക്കും. അതിനുശേഷം യക്കിമാരു അവന്റെ ഫുൾ സ്ട്രെങ്ത് എടുത്ത് ഇപ്പൊ അതിനെ തിരിച്ച് അറ്റാക്ക് ചെയ്യുകയാണ്. ഡൊറോറോ ആണെങ്കിൽ ഇപ്പൊ അവനെ ഫോളോ ചെയ്ത് അവിടേക്ക് വരും. നെക്സ്റ്റ് ഡേ മോർണിംഗ് മേ ആണെങ്കിൽ ജോലിയൊക്കെ കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് എത്തുമ്പോഴായിരിക്കും അവളുടെ അസിസ്റ്റന്റ് പയ്യൻ അവൻ പറയുക, ഡൊറോറോയെയും യക്കിമാരുവിനെ അവർ രണ്ടുപേരെയും കാണുന്നില്ല. മിയ ആണെങ്കിൽ അത് കേട്ട് ഷോക്കായി അവളുടെ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങൾ അത് താഴേക്കിട്ട് ഇപ്പൊ ഷോക്കായിട്ട് അവിടേക്ക് ഓടും. അതേസമയം അക്കായ് ക്ലാനിലുള്ള 10-15 പേര് അവരാണെങ്കിൽ അവളെ ഫോളോ ചെയ്ത് അവളുടെ പിന്നാലെ വരികയാണ്. അവിടെ സീൻ കട്ട് ചെയ്ത ഇവിടെ യക്കിമാരു അവൻ ഒരുപാട് നേരം അതുമായിട്ട് പൊരിഞ്ഞ് ഫൈറ്റ് ചെയ്തതിന് ശേഷം കാലിലുണ്ടായിരുന്ന സ്ക്വാഡ് വെച്ച് ആ ടീമിന്റെ കഴുത്തിൽ തന്നെ ആഞ്ഞു വെട്ടും. സ്പോട്ടില് അതിന്റെ കാറ്റ് പോവും. ഇവിടെ ഡയബ് ഗ്രാമത്തിലാണെങ്കിൽ വീണ്ടും മഴയൊക്കെ സ്റ്റോപ്പായി അവരുടെ കൃഷികള് കരിഞ്ഞുണങ്ങാനായിട്ട് തുടങ്ങും. കട്ട് ചെയ്ത ആ സക്കായ് ക്ലാനിലുള്ളവര് അവരാണെങ്കിൽ ഇപ്പൊ മേയയുടെ കുട്ടികളെയും അവളെയും അവരുടെ സ്ഥലവും ഒക്കെ തന്നെ തല്ലി തകർക്കുകയാണ്. കുഞ്ഞു കുട്ടികളെ പോലും അവര് വിടാതെ തല്ലി തല്ലി കൊല്ലും. അപ്പൊ കറക്റ്റ് സമയത്ത് യക്കിമാരും ഡൊറോറോയും അവർ രണ്ടുപേരും അവിടേക്ക് എത്തുകയാണ്. ഡൊറോറോ ആണെങ്കിൽ ആ കാഴ്ച കണ്ട് ഒരു സെക്കൻഡ് ഫ്രീസ് ആയി പോവും. അവൻ ഓടി വന്ന് അവരെ തടയാനായിട്ട് ശ്രമിക്കും. അതിലൊരു സോൾജിയർ ഡൊറോറോയെ ചവിട്ടി തെറിപ്പിച്ച് അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കുന്തം അത് വെച്ച് അവനെ കുത്താനായിട്ട് ശ്രമിക്കുമ്പോഴേക്കും യക്കിമാരു അവന്റെ സ്ക്വാഡ് എടുത്ത് ആഞ്ഞു വെട്ടി അവൻ ചോരയിൽ കുളിച്ച് തെറിച്ചു വീഴും. ഡൊറോറോ ആണെങ്കിൽ ഇപ്പൊ മിയയുടെ അടുത്തേക്ക് ഓടി വരും. ഉടനെ മിയ അവളാണെങ്കിൽ അവസാനമായിട്ടൊരു പാട്ട് പാടുകയാണ്. ഇത്രയും മനസ്സിലായ യക്കിമാരും ആണെങ്കിൽ അവിടെയുള്ളവരെ എല്ലാവരും വെട്ടി വെട്ടി കൊല്ലും. ഡൊറോറോയ്ക്ക് ആണെങ്കിൽ അതൊക്കെ കാണുമ്പോൾ അപ്പാപ്പൻ പറഞ്ഞ ഓർമ്മ വരും, ഇവൻ എങ്ങനെ പോവുകയാണെങ്കിൽ ഡീമനായി മാറും. ഡൊറോറോ ഓടി വന്ന് ഇപ്പൊ അവനെ തടയും. ഡൊറോറോ ആണെങ്കിൽ ഇപ്പൊ അവളുടെ ആഗ്രഹം പറഞ്ഞ് അവൾ കളക്ട് ചെയ്ത് വെച്ചിരുന്ന ആ നെൽമണികൾ അവന് നേരെ നീട്ടും. ഏയുടെ ആഗ്രഹം അത് നിറവേറ്റാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. അത് കേൾക്കുമ്പോൾ യക്കിമാരും ഇപ്പൊ പതിയെ തണുക്കും. യക്കിമാരും ആണെങ്കിൽ അവളെ ഹഗ് ചെയ്ത് ആദ്യമായിട്ട് അവളുടെ പേര് പറയും. അടുത്ത നിമിഷം അവൾ മരിക്കുകയാണ്. അതിനെല്ലാം ശേഷം ഡൊറോറോയും യക്കിമാരും രണ്ടുപേരും അവിടുന്ന് കടന്നു പോകുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.